ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ഹൈഡ്രോളിക്സ് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഹൈഡ്രോളിക്സ് ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന മൊഡ്യൂൾ ത്രീയുടെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അതിൽ നമ്മൾ നോച്ചസ് ആൻഡ് വെയേഴ്സിനെ കുറിച്ചാണ് കണ്ടത് എന്താണ് നോറ്റ്സ് എന്താണ് വെയർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇനി നോച്ചസും ആൻഡ് വെയേഴ്സിൻ്റെ പല ടൈപ്സ് നമ്മൾ കണ്ടു കുറച്ച് കോമൺ ടേംസ് കണ്ടു അങ്ങനെ ഈ ഒരു സബ്ജക്റ്റിനു വേണ്ട ബേസിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ ഇന്നത്തെ ക്ലാസ്സിൽ തൊട്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ നോച്ചസ് ആൻഡ് വിയേഴ്സിൽ പഠിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്ചാർജ് ഇക്വേഷൻസ് എങ്ങനെയാണ് ഡിസ്ചാർജ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുക എങ്ങനെയാണ് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പം നമ്മൾ പല ടൈപ്പ് നോച്ചസും വിയേഴ്സ് കണ്ടു അതിൻ്റെ ഓരോ ടൈപ്പിൻ്റെയും നമ്മളെടുത്ത് കാണും അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലേസ് പറഞ്ഞപ്പോൾ ക്ലാസിഫിക്കേഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ട്രയാങ്കുലർ നോറ്റ്സ് അല്ലെങ്കിൽ റെക്റ്റാംഗുലർ നോറ്റ്സ് അതുപോലെ ട്രപ്പിസോയിഡൽ നോറ്റ്സ് ഇതൊക്കെ നോച്ചും വെയറും ഏകദേശം ഒരേപോലെയാണ് അപ്പൊ അതിന് ഡിസ് ഡിസ്ചാർജ് ഇക്വേഷൻസും ഏകദേശം സിമിലർ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ ഡിസ്ചാർജ് ത്രൂ ട്രയാങ്കുലർ ആൻഡ് റെക്റ്റാംഗുലർ നോച്ചസ് ആൻഡ് വേസ് വേർസ് ട്രയാങ്കുലർ നോച്ചിന്റെയും വെയറിന്റെയും ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യും അതുപോലെ റെക്റ്റാംഗുലർ നോച്ച് വേർ രണ്ടിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യും ഓക്കെ സ്റ്റാർട്ട് വിത്ത് ഡിസ്ചാർജ് ത്രൂ റെക്റ്റാങ്കുലർ നോച്ച് ഓർ വേർ ഓക്കെ സോ എന്തായിരുന്നു റെക്റ്റാംഗുലർ നോച്ച് അല്ലെങ്കിൽ വിയർ രണ്ടു തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം നോച്ച് എന്താണ് വിയർ എന്ന് നോച്ച് ഒരു മെറ്റൽ ഷീറ്റ് കൊണ്ടുണ്ടാക്കുന്ന ചെറിയൊരു സ്ട്രക്ചർ ആണെങ്കിൽ ഓപ്പണിംഗ് ആണെങ്കിൽ വട്ട് വി സേ അബൌട്ട് വെയ് വിയർ എന്ന് പറഞ്ഞാൽ അത് കോൺക്രീറ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു മാസ് സ്ട്രക്ചർ ആണ് അല്ലേ ഒരു ഫ്ലോ ചാനലിന്റെ ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ബ്ലോക്ക് ആണ് സോ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ റെക്റ്റാംഗുലർ നോച്ച് അല്ലെങ്കിൽ റെക്റ്റാംഗുലർ വിയർ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും ഓപ്പണിങ് അതായത് വിയർ ആണെങ്കിൽ അതൊരു റെക്റ്റാംഗുലർ ഓപ്പണിങ് പ്രൊവൈഡ് ചെയ്യുന്ന പോലത്തെ ഒരു വിയർ ആയിരിക്കും നോസ് ആണെങ്കിൽ അതുപോലെ റെക്റ്റാങ്കുലർ ഓപ്പണിംഗ് ആയിരിക്കും ഇങ്ങനെ ഒരു റെക്ടാംഗുലർ ഓപ്പണിംഗ് ആയിരിക്കും നമ്മൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ കാണാം അല്ലെ സോ ദാറ്റ് ഈസ് റെക്റ്റാംഗുലർ നോച്ച് ഓഫ് വിയർ ഇനി ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ വാട്ടർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ ഒബ്സ്ട്രക്ഷൻസ് നോച്ച് ഓഫ് വിയർ എത്തുന്നതിന് മുൻപ് വെള്ളത്തിന്റെ ലെവൽ പതുക്കെ പതുക്കെ കൂടിയിട്ടുണ്ടാവും അങ്ങനെ വെള്ളത്തിന്റെ ലെവൽ പതുക്കെ പതുക്കെ കൂടി അതിനെ പുറത്തോട്ട് വരും ഇങ്ങനെ പുറത്തോട്ട് വരുന്ന വാട്ടർ ഫിലിമിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു ഓർമ്മയുണ്ടോ നെയ്പ് അല്ലേ ഈ സാധാരണ നമ്മൾ പറയുന്ന പേരാണ് നെയ്പ്പ് ആ പേരുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സോ ഇതാണ് റെക്റ്റാംഗുലർ നോച്ചോർവ്യർ ഇതിന്റെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവണം അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന അതേ പ്രൊസീജിയറാണ് നിങ്ങൾ സെക്കൻഡ് മോഡ്യൂൾ തൊട്ട് ഓഫൈസസ് മൗത്ത് പീസൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്ന അതേ പ്രൊസീജിയറിൽ കൂടിയാണ് ചെയ്യുക സാധാരണ എന്താ ചെയ്യാറ് നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രിപ്പ് എടുക്കും ആ സ്ട്രിപ്പിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കും എന്നിട്ട് അത് ടോട്ടലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും അങ്ങനെയാണ് ചെയ്യാറ് അല്ലെ സോ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു വിയറിന്റെ അല്ലെങ്കിൽ നോച്ചിന്റെ മുകളിൽ കൂടെ പോകുന്ന വാട്ടർ ഉണ്ടല്ലോ നമ്മൾ നേപ്പ് എന്ന് വിളിച്ചല്ലേ അതിൽ എത്ര ഡിസ്ചാർജ് വരുന്നുണ്ടെന്ന് അല്ലെ ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നെയ്പ്പിൽ കൂടെ സോറി ഈ നെയ്പ് എന്ന് പറയുന്നത് എത്രത്തോളം വെള്ളമുണ്ട് അതായത് ഓവർ ദ വിയർ ഓർ ത്രൂ ദ നോച്ച് എത്ര വെള്ളം പുറത്തോട്ട് വരുന്നുണ്ട് അതാണ് ഡിസ്ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് സൊ അതിനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പം നമ്മുടെ കൺസിഡറേഷൻ മുഴുവൻ ഈ ഒരു പോർഷൻ ആയിരിക്കും നമ്മുടെ നോച്ചിൻ്റെ അല്ലെങ്കിൽ വിയറിൻ്റെ മുകളിലുള്ള ഇത്രയും വെള്ളമായിരിക്കും നമ്മുടെ കൺസിഡറേഷൻ അത് വെച്ചാണ് നമ്മൾ ചെയ്യുക ഓക്കെ സോ നമുക്ക് ഡെറിവേഷൻ തുടങ്ങാം കൺസിഡർ എ റെക്റ്റാംഗുലർ നോച്ച് ഓർ വിയർ പ്രൊവൈഡ് ഇൻ എ ചാനൽ ക്യാരി വാട്ടർ ഓക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തു നൗ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഹെഡ് ഓവർ ദ നോച്ച് അല്ലെങ്കിൽ ഹെഡ് ഓവർ ദ വിയർ അല്ലേ നോച്ചിൻ്റെ ോട്ടമെൻ്റിന്ന് അല്ലെങ്കിൽ വിയറിന്റെ ടോപ്പ് നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ടു ദ ഫ്രീ സർഫസ് ആ ഫ്രീ സർഫസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ലെവൽ ഓക്കെ ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ലെവൽ ഇതല്ലേ സോ ഈ ഫ്രീ സർഫസ് സോറി നോച്ചിന്റെ അല്ലെങ്കിൽ വിയറിന്റെ മോളിൽ നിന്ന് ഫ്രീ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക ഹെഡ് എന്ന് വിളിക്കുക ദാറ്റ് ഈസ് ഹെഡ് ഓവർ ദ വെയർ ഓർ നോച്ച് അടുത്തത് എൽ എൽ എന്ന് പറഞ്ഞാൽ നോച്ചിന്റെ അല്ലെങ്കിൽ വിയറിന്റെ ലെങ്ത് ആണ് സൊ നമ്മളിതൊക്കെ കഴിഞ്ഞ ക്ലാസ് കണ്ടതാണ് സോ എൽ എന്ന് പറഞ്ഞാൽ ക്രസ്റ്റ് നമ്മൾ വിളിച്ചു അല്ലെ സോ ദാറ്റ് ഈസ് ക്രസ്റ്റ് ലെങ് സോ നോച്ചിന്റെ അല്ലെങ്കിൽ വിയറിന്റെ ലെങ്ത് ആണ് നമ്മുടെ എന്താ എല്ലെന്ന് പറഞ്ഞ രണ്ട് ക്വാണ്ടിറ്റി ആയി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടത് ഈ ഒരു പോർഷനിൽ എത്ര വെള്ളം ഡിസ്ചാർജ് ചെയ്യുന്നു അപ്പൊ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം ഇവിടെയുള്ള വാട്ടർ കൺസിഡർ ചെയ്യണം അല്ലേ അപ്പൊ നമുക്ക് ആ ഒരു വാട്ടർ പോർഷൻ എടുക്കാം മനസ്സിലായോ ഈ നോച്ചിന്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ വിയറിൻ്റെ മുകളിൽ കൂടെ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വരുന്ന വെള്ളം അതാണ് ഞാൻ ഇവിടെ ഒരു ആയിട്ട് വായിച്ചിരുന്നത് കാരണം എന്താ ഇതൊരു റെക്റ്റാംഗുലർ നോച്ച് ആണ് അല്ലേ സോ റെക്റ്റാംഗുലർ നോച്ച് ആയതുകൊണ്ട് റെക്റ്റാംഗുലർ പോർഷൻ ഈ ഒരു പോർഷൻ വെള്ളമെന്ന് നമുക്ക് വിചാരിക്കാം ഈ ഒരു പോർഷൻ വെള്ളം നമ്മൾ എടുക്കുന്നു ഓക്കെ നാവ് നമ്മൾ സാധാരണ എന്താ ചെയ്യുക ഇതിന്റെ മൊത്തത്തിലുള്ള ഡിസ്ചാർജ് കാണാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്ട്രിപ്പ് കണ്ടുപിടിക്കുക അല്ലെ ആ സ്ട്രിപ്പിന്റെ ഡിസ്ചാർജാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക എന്നിട്ട് ടോട്ടൽ ഡെപ്തിൽ ആ ഡിസ്ചാർജിന് ഇന്റഗ്രേറ്റ് ചെയ്യും സെയിം പ്രൊസീജിയർ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഡെറിവേഷനിലൊക്കെ ഓർത്തിരിക്കുക ആ പ്രൊസീജിയർ സെയിം ആണ് ആ ഒരു പെർട്ടിക്കുലർ കേസിന്റെ ജോമെട്രി വെച്ചുള്ള ഡിഫറൻസസ് മാത്രമേ വരുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഡെറിവേഷൻ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും ഒരു ഡെറിവേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും ആ ഡിഫറൻസസ് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി അപ്പൊ മനസ്സിലാക്കി പഠിച്ചാൽ ഇറ്റ് വിൽ ബി ഈസി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ് നോച്ചോർ വേറെ അതിന്റെ മുകളിൽ ഈ ഒരു പോർഷൻ ഉണ്ട് അല്ലേ ആ പോർഷനാണ് ഞാൻ ഇവിടെ വരച്ചത് അപ്പം നേപ്പിന്റെ ആ പോർഷൻ ഓക്കെ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ എടുത്തു വെച്ചു വിചാരിക്കുക ഓക്കെ നൗ കൺസിഡർ എ സെക്ഷൻ സച്ച് ദാറ്റ് ദിസ് വൺ ഒരു ചെറിയ സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ആ സ്ട്രിപ്പിന്റെ ഡിസ്റ്റൻസ് നമ്മൾ എച്ച് എന്ന് പറഞ്ഞ ഹെഡ് ഓവർ ദ നോച്ച് ആയിരുന്നല്ലോ അതുപോലെ ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രിപ്പ് നമ്മുടെ ഫ്രീ സർഫസ് ഫ്രീ സർഫസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരത്തിലുള്ള വാട്ടർ ലെവൽ മുതൽ ഈ സ്ട്രിപ്പ് വരെ എച്ച് ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക സ്മോൾ ലെറ്റർ എച്ച് ഓക്കെ നൗ ഡി എച്ച് ആണ് ആ സ്ട്രിപ്പിന്റെ വിത്ത് നമുക്ക് അതിന്റെ ലെങ്ത്ത് അറിയാം എൽ ആണ് അല്ലെ ക്രസ്റ്റ് ലെങ്ത്ത് തന്നെ ആയിരിക്കും അതിന്റെ ലെങ്ത് സോ ഈ ഒരു ലെങ്ത്ത് തന്നെ ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ പോർഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് കൺസിഡർ എലമെന്ററി സ്ട്രിപ്പ് ഓഫ് വാട്ടർ ഓഫ് തിക്നെസ് ഡി എച്ച് ആൻഡ് ലെങ്ത് എൽ അറ്റ് എ ഡെപ്ത് എച്ച് ഫ്രം ദ ഫ്രീ സർഫസ് മനസ്സിലായാലോ അല്ലെ ഇനി നമ്മൾ ഈ സ്ട്രിപ്പിന്റെ ഡിസ്ചാർജാണ് ആദ്യം കണ്ടുപിടിക്കുക എന്നിട്ട് അതിനെ നമ്മൾ സീറോ തൊട്ട് എച്ച് വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യുക ഓക്കെ നമ്മളുടെ സി സോ ഇതിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം അല്ലെ ഡിസ്ചാർജ് സാധാരണ ഇങ്ങനെ നമ്മൾ ചെയ്യുക ഏരിയ ഇൻറ്റു വെലോസിറ്റി ഏരിയ ഇൻഡു വെലോസിറ്റി ആണ് ഡിസ്ചാർജ് അപ്പൊ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ഏരിയ വിച്ച് ഈസ് ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് നമ്മൾ ഡിസ്ചാർജ് ഓഫ് സ്ട്രിപ്പാണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ ഏരിയ ഓഫ് സ്ട്രിപ്പ് എന്താ ഡി എന്ന് ഞാൻ വിളിക്കുന്നു ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇടു റെക്റ്റാങ്കിൾ ആണ് അല്ലേ അപ്പൊ ലെങ്ത് ഇൻ വിത്ത് സോ ഇവിടുത്തെ ലെങ്ത് ഇവിടുത്തെ തിക്നസ് എന്ന് പറയുന്നത് ഡി എച്ച് അല്ലെ സോ എൽ ഇൻ ഡി എച്ച് സോ എൽ ഇൻ ടു ഡി എച്ച് ആണ് ഏരിയ ഓഫ് സ്ട്രിപ്പ് സോ ഏരിയ കിട്ടി വെലോസിറ്റി വേണം സൊ സാധാരണ ഒരു വാട്ടർ ഫ്ലോയിന്റെ വെലോസിറ്റി ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക തിയറട്ടിക്കൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം വി തിയറട്ടിക്കൽ ഈസ് ഇക്വൽ ടു റൂട്ട് ടു ജി എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ലെയർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എത്ര ഹൈറ്റിലാണ് അല്ലെങ്കിൽ എത്ര ഹെഡാണ് അവിടെ ഉള്ളതെന്ന് ഇവിടുത്തെ ഹെഡ് എത്രയാണ് ഈ എച്ച് ആണ് അല്ലേ സോ ഈയൊരു പെർട്ടിക്കുലർ സ്ട്രിപ്പിന്റെ ഹെഡ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എച്ച് ആണ് സോ യുവർ തിയറട്ടിക്കൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു റൂട്ട് ടു ജി എസ് തിയറട്ടിക്കൽ വെലോസിറ്റി കിട്ടി ഏരിയ കിട്ടി എങ്ങനെയാണ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുക ഏരിയ ഇൻടു തിയറട്ടിക്കൽ വെലോസിറ്റി അതാണ് തിയറട്ടിക്കൽ ഡിസ്ചാർജ് നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് ആണെങ്കിൽ ഇൻഡു കോ എഫിഷ്യൻറ്റ് ഓഫ് ഡിസ്ചാർജ് അല്ലെ സോ ഡിസ്ചാർജ് ത്രൂ ദ സ്റ്റേ സ്ട്രിപ്പ് ഡി ക്യു ഇസ് ഈക്വൽ ടു കോഫിഷ്യൻറ്റ് ഓഫ് ഡിസ്ചാർജ് സി ഡി ഇൻറ്റു ഏരിയ ഡി എ ഇൻറ്റു തിയറട്ടിക്കൽ വെലോസിറ്റി വി ടി ടിഎച്ച് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും സി ഡി എൽ ഡി എച്ച് ഇൻറ്റു റൂട്ട് ടു ജി എച്ച് സോ സ്ട്രിപ്പിന്റെ ഡിസ്ചാർജ് കിട്ടി അല്ലേ സോ സ്ട്രിപ്പ് അല്ല നമുക്ക് വേണ്ടത് നമുക്ക് ആ നോസിന്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ വേറിന്റെ മുകളിൽ കൂടെ ടോട്ടൽ ആയിട്ട് എത്ര ഡിസ്ചാർജ് വരുന്നു എന്നാ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ അതിനെന്ത് ചെയ്യണം സീറോ തൊട്ട് എച്ച് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ ഇതൊരു ചെറിയ സ്ട്രിപ്പാണ് ഇതുപോലെ കുറേ സ്ട്രിപ്പുണ്ട് അപ്പൊ എല്ലാ സ്റ്റിപ്പിന്റെയും കൂടെയുള്ള സമ്മാണ് ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞത് അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക ഇന്റഗ്രേറ്റ് ഫ്രം സീറോ ടു എച്ച് സോ ഈ ഡി ക്യൂവിനെ സീറോ തൊട്ട് എച്ച് വരെ ഇന്റഗ്രേറ്റ് വിൽ ഗെറ്റ് ടോട്ടൽ ഡിസ്ചാർജ് സോ ടോട്ടൽ ഡിസ്ചാർജ് ത്രൂ ദ വിയർ ഓർ നോച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു എച്ച് സി ഡി എൽ ഡി എച്ച് ഇൻ റൂട്ട് സി ഡി എൽ ഡി എച്ച് ഇൻ റൂട്ട് ഇവിടെ വേരിയബിൾ ഏതു മാത്രമേ ഉള്ളൂ എച്ച് മാത്രമേ ഉള്ളൂ അല്ലേ എച്ച് ആണ് സീറോ തൊട്ട് എച്ച് വരെ പോകുന്നത് ബാക്കി എല്ലാം കോൺസെൻസ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു കോൺസ്റ്റൻസിനൊക്കെ എടുത്ത് പുറത്തോട്ടിടുന്നു സി ഡി എൽ ഇൻറ്റു റൂട്ട് ടു ജി സി ഡി എൽ ഇൻടു റൂട്ട് ടു ജി പിന്നെ ഇന്റഗ്രൽ സീറോ ടു എച്ച് റൂട്ട് എച്ച് ഡി എച്ച് അല്ലെ റൂട്ട് എച്ച് മാത്രമേ ബാക്കിയുള്ളൂ റൂട്ട് എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് എച്ച് ഹാഫ് അത് മാത്രമേ ബാക്കിയുള്ളൂ സോ ഇന്റഗ്രൽ എച്ച് റേസ് ടു ഹാഫ് ഡി എച്ച് എന്താണ് ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്താണ് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ സോ എച്ച് റേസ് ടു ഹാഫ് ബൈ സോറി എച്ച് റേസ് ടു ഹാഫിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും എച്ച് റേസ് ടു ഹാഫ് പ്ലസ് വൺ ബൈ ഹാഫ് പ്ലസ് വൺ എച്ച് റേസ് ടു ത്രീ ബൈ ടു ബൈ ത്രീ ബൈ ടു അല്ലേ സോ സി ഡി എൽ ഇണ്ടു റൂട്ട് ടു ജി ഉണ്ടു എച്ച് റേസ് ടു ത്രീ ബൈ ടു ഡിവൈഡഡ് ബൈ ത്രീ ബൈ ടു ഇന്റഗ്രേറ്റഡ് ഫ്രം സീറോ ടു എച്ച് അല്ലെ സീറോ ടു എച്ച് വരെ ചെയ്യണം അപ്പർ ലിമിറ്റ് എച്ച് ലോവർ ലിമിറ്റ് ടു സീറോ സോ അതെങ്ങനെയാ ചെയ്യുക ഈ എച്ച് പറയും ക്യാപിറ്റൽ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ കഴിഞ്ഞല്ലേ അപ്പൊ ടു ബൈ ത്രീ സി ഡി എല്ലിൻ ടു റൂട്ടു ജി എച്ച് റേസ് ടു ത്രീ ബൈ ടു അപ്പർ ലിമിറ്റ് ക്യാപിറ്റൽ എച്ച് ആണ് സ്മോളർ ലിമിറ്റ് സീറോ ആണ് സീറോ ത്രീ ബൈ ടു സീറോ അപ്പൊ മൈനസ് സീറോ എന്ന് വരും അത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല എച്ച് റേസ് ടു ത്രീ ബൈ ടു മാത്രമേ ഉണ്ടാവുള്ളൂ സോ ദ ഡിസ്ചാർജ് ത്രൂ എ റെക്ടാംഗുലർ നോച്ചോർ വിയർ ഈസ് ഈക്വൽ ടു ടു ബൈ ത്രീ സി ഡി എൽ റൂട്ട് ടു ജി എച്ച് റേസ് ടു ത്രീ ബൈ ടു സോ ഡെറിവേഷൻ നമ്മുടെ പഴയ സ്റ്റെപ്പുകൾ തന്നെയാണ് ഓൺലി ഡിഫറൻസിസ് ദ ജിയോമെട്രി അല്ലെ സോ ഇവിടെ ഒരു റെക്ടാംഗുലർ സ്ട്രിപ്പാണ് റെക്ടാംഗുലർ സ്ട്രിപ്പ് ആയതുകൊണ്ട് എൽ ഇൻ ടു ഡി എച്ച് എന്ന് പറഞ്ഞുള്ള ഏരിയയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും ടു ബൈ ത്രീ സി ഡി എൽ റൂട്ട് ടു ജി എച്ച് ആർ എച്ച് ടു ത്രീ ബൈ ടു ഓക്കെ സോ ഇതാണ് ഡിസ്ചാർജ് ഇതിൽ എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് ഹെഡ് ഓവർ ദ നോച്ച് അല്ലെങ്കിൽ വേർ അടുത്തത് എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ക്രസ്റ്റ് അല്ലെ നോച്ചിൻ്റെയോ വേറിൻ്റെയോ ലെങ്ത് ആണ് എൽ എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് ജി നിങ്ങൾക്കറിയാം ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് സി ഡി ഇസ് ദ കോഫിഷ്യൻ ഓഫ് ഡിസ്റ്റാർജ് സോ സിമ്പിൾ ഇക്വേഷൻ ആണ് സിമ്പിൾ ഡെറിവേഷൻ ആണ് ഓർത്തിരിക്കുക ഇക്വേഷൻ നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട് സോ ഓർത്തിരിക്കുക അതിലെ ഓരോ ടേംസും ഓർത്തിരിക്കുക ഓക്കെ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം സോ ദിസ് യുവർ പ്രോബ്ലം ഡിറ്റർമൈൻ ദ ഹൈറ്റ് ഓഫ് റെക്റ്റാങ്കുലർ വിയർ ഓഫ് ലെങ്ത് സിക്സ് മീറ്റർ ബിൽഡ് അക്രോസ് ദ റെക്ടാങ്കുലർ ചാനൽ മാക്സിമം ഡെപ്ത് ഓഫ് വാട്ടർ ഓൺ ദ അപ്സ്ട്രീം സൈഡ്

നമുക്കൊന്ന് ക്വസ്റ്റൻ അനലൈസ് ചെയ്ത് നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ട് ലെങ്ത് ഓഫ് വിയർ തന്നിട്ടുണ്ട് അല്ലെ ലെങ്ത് ഓഫ് വിയർ സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എല്ലാണ് അത് സിക്സ് എന്ന് തന്നിട്ടുണ്ട് ഓക്കെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡിസ്ചാർജ് ടൂ തൗസൻഡ് ലിറ്റേഴ്സ് പെർ സെക്കൻഡ് സോ ഡിസ്ചാർജ് ടൂ തൗസൻഡ് ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ടു തൗസൻഡ് ലിറ്റേഴ്സ് പെർ സെക്കൻഡിന് മീറ്റർ ക്യൂബ് ആക്കി കഴിഞ്ഞാൽ ടൂ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് പിന്നെ തന്നിരിക്കുന്നത് സി ഡി പോയിന്റ് സിക്സ് അല്ലേ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഡെപ്ത് ഓഫ് വാട്ടർ ഓൺ ദ അപ്സ്ട്രീം സൈഡ് ഓഫ് ദ വിയർ ഈസ് വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ കണ്ടോ മാക്സിമം ഡെപ്ത് ഓഫ് വാട്ടർ ഓൺ ദ അപ്സ്ട്രീം സൈഡ് ഓഫ് ദ വിയർ ഈസ് വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ എന്ന് വെച്ചാൽ എന്താ നമുക്കൊന്ന് ചിത്രം വരച്ച് നോക്കാം ഇതാണ് നമ്മുടെ വേർ അല്ലേ ഇവിടെ റെക്റ്റാംഗുലർ ഉണ്ട് ഇത് അപ്സ്ട്രീം സൈഡ് ഇത് ഡൗൺ സ്ട്രീം സൈഡ് അറിയാം സൊ വെള്ളം ഒഴുകി പോയി ഇപ്പുറത്ത് ചാടുന്നു അതാണ് ഡൗൺ സ്ട്രീമും വെള്ളം വരുന്ന സ്ഥലമാണ് അപ്സ്ട്രീം സൈഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാക്സിമം ഡെപ്ത് ഓഫ് വാട്ടർ ഓൺ ദ അപ്സ്ട്രീം സൈഡ് സോ അപ്സ്ട്രീം സൈഡ് ഇതാണ് അല്ലേ ഇവിടുത്തെ മാക്സിമം ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അത് വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ ആണ് സോ ഈ ബോട്ടൺ തൊട്ട് ചാനലിന്റെ ബോട്ടൺ തൊട്ട് ഇതിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ വരെയുള്ള ഡിസ്റ്റൻസ് അത് വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ ആണ് ഓക്കെ തന്നിട്ടുണ്ട് നമുക്ക് ഡിസ്ചാർജിന്റെ ഇക്വേഷനുകൾ ഓൾറെഡി അറിയാം അവിടെ ഈ ഒരു വൺ പോയിന്റ് എയ്റ്റ് എന്ന് പറഞ്ഞ വാല്യൂ എന്തെങ്കിലും റിലവൻസ് ഉണ്ട് ഓർത്ത് നോക്കിയേ നമുക്ക് വേണ്ടത് എന്തായിരുന്നു ഹെഡ് ഓവർ ദ ഒറിഫൈസ് അല്ലേ ഇതാണ് ഹെഡ് ഓവർ ദ ഒറിഫൈസ് സോറി ഹെഡ് ഓവർ ദ ഒറിഫൈസ് അല്ല ഹെഡ് ഓവർ ദ നോസ് അല്ലെങ്കിൽ വിയർ സോ ഇതാണ് ഹെഡ് ആ ഹെഡ് വെച്ചാണ് നമ്മുടെ എച്ച് റേസ് ത്രീ ബൈ ടു എന്നുള്ള ഇക്വേഷൻ ഒക്കെ ഉള്ളത് സോ ഈ വൺ പോയിന്റ് എയ്റ്റിന് വലിയ റെലവൻസ് ഒന്നും നമ്മുടെ ഇക്വേഷനിലില്ല പക്ഷേ ഈ ക്വസ്റ്റ്യില് പറഞ്ഞിരിക്കുന്നത് എന്താ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് റെക്റ്റാംഗുലർ വിയർ ആണ് സോ ഈ വിയറിന്റെ ഹൈറ്റ് ഞാൻ അത് എച്ച് വൺ റെപ്രസെന്റ് ചെയ്യുന്നു അപ്പൊ ഈ വിയറിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഈ ചാനൽ ബെഡ് വരെ ഉള്ള മാക്സിമം ഡെപ്ത് തന്നിട്ടുണ്ട് വൺ പോയിന്റ് എയ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ വിയറിന്റെ മാത്രം ഹൈറ്റ് ആണ് സോ ഇവിടെ എന്താണ് ഡിഫറൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഓക്കെ ഈ എച്ച് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഈ വൺ പോയിന്റ് എയ്റ്റ് നമുക്കറിയാം ഈ എച്ചും അറിയാമെങ്കിൽ നമുക്ക് എച്ച് വണ് കണ്ടുപിടിക്കാൻ പറ്റൂലെ നോക്കിക്കേ വൺ പോയിന്റ് എയ്റ്റ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓവർ ദ വെയർ ആണ് സൊ വൺ പോയിന്റ് എയ്റ്റ് മൈനസ് എച്ച് ആണ് എച്ച് വൺ എന്ന് പറയുന്നത് കാരണം ഈ വൺ പോയിന്റ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ എച്ച് വൺ പ്ലസ് എച്ച് ആണ് അല്ലെ ഹെഡ് ഓവർ ദ വെയർ പ്ലസ് ഹൈറ്റ് ഓഫ് വെയർ ആണ് നമ്മുടെ വൺ പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്നത് സോ ഇതിൻ്റെ അകത്തുനിന്ന് ഈ എച്ച് കണ്ടുപിടിച്ചാൽ നമുക്ക് എച്ച് വണ് കണ്ടുപിടിച്ചു സോ ദാറ്റ് ഈസ് യുവർ ആൻസർ എച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കാം നിങ്ങൾക്ക് ഡിസ്ചാർജ് തന്നിട്ടുണ്ട് റെക്ടാംഗുലർ വിയറിൻ്റെ ഡിസ്ചാർജ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ എന്തായിരുന്നു ടു ബൈ ത്രീ സി ഡി എല്ലിൻ ടു റൂട്ട് ടു ജി എച്ച് റേസ് ടു ത്രീ ബൈ ടു സോ ക്യു ഈസ് ഈക്വൽ ടു ടു ബൈ ത്രീ സി ഡി എൽ റൂട്ട് ടു ജി എച്ച് റേസ് ടു ത്രീ ബൈ ടു ഇവിടുത്തെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ഹെഡ് ഓവർ ദ ഫോറി ഫൈവ് അല്ലേ സോ നമ്മുടെ ഡിസ്ചാർജ് ഇക്വേഷൻ സാധാരണ ഡിസ്ചാർജ് ഇക്വേഷൻ ഇതാണ് ഇവിടെ നമുക്ക് ഹെഡ് കിട്ടും ദാറ്റ് ഈസ് ദിസ് എച്ച് വൺ എച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ട എച്ച് വൺ ആണ് ആ എച്ച് വണ് കണ്ടുപിടിക്കാൻ വൺ പോയിന്റ് എയ്റ്റ് എച്ച് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി അത്രേ ഉള്ളൂ സോ നമുക്ക് ഡിസ്ചാർജ് തന്നിട്ടുണ്ട് സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ടു മീറ്റർ ക്യൂ പെർ സെക്കൻഡ് അല്ലേ സോ ടു മീറ്റർ ക്യൂ പെർ സെക്കൻഡ് ഈസ് ഇക്വൽ ടു ബൈ ത്രീ സി ഡിക്ക് പകരം പോയിന്റ് സിക്സ് സബ്സ്ട്രൂട്ട് ചെയ്തു ലെങ്ത് എല് സിക്സ് ആയി റൂട്ട് ഓഫ് ടു ഇന്റു നയൻ പോയിന്റ് എച്ച് നമുക്ക് അറിയില്ല സോ എച്ച് റേസ് ടു ഇതൊന്നും സോൾവ് ചെയ്യുക സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും എച്ച് ഇസ് ഈക്വൽ ടു ഹെഡ് ഓവർ ദ നോറ്റ് ഇസ് ഈക്വൽ ടു പോയിന്റ് മീറ്റർ സോ ഹെഡ് കിട്ടി അല്ലെ ഇനി നമുക്ക് വേണ്ടത് എന്താ ഹെഡ് അല്ല വേണ്ടത് ഹൈറ്റ് ഓഫ് വേർ ആണെ ഹൈറ്റ് ഓഫ് വേർ എങ്ങനെ കണ്ടുപിടിക്കുക വൺ പോയിന്റ് എയ്റ്റ് മൈനസ് ഹെഡ് ഓവർ ദോറി ഫൈവ് സോറി ഹെഡ് ഓവർ ദ നോറ്റ് അല്ലേ സോ വൺ പോയിന്റ് എയ്റ്റ് മൈനസ് എച്ച് വൺ പോയിന്റ് എച്ച് എന്ന് പറഞ്ഞാൽ പോയിന്റ് ത്രീ ടു എറ്റ് സോ വൺ പോയിന്റ് എയ്റ്റ് മൈനസ് പോയിന്റ് ത്രീ ടു എറ്റ് ഇസ് ഈക്വൽ ടു വൺ പോയിന്റ് ഫോർ സെവൻ ടു മീറ്റർ മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ ഒന്നുകിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഹെഡ് കണ്ടുപിടിക്കും ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയുന്നു വീറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നു സോ ഹെഡ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് വീറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാം സോ നിങ്ങൾ ആ ഇക്വേഷൻ പഠിക്കുക ഇക്വേഷന്റെ ആപ്ലിക്കബിലിറ്റി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സോൾ പ്രോബ്ലവും സോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ സോ വിത്ത് വി ആർ കൺക്ലൂഡിങ് ദ റെക്ടാംഗുലർ സെക്ഷൻസ് നൗ വി ആർ മൂവിങ് ടു ദ ട്രയാംഗുലർ സെക്ഷൻ അല്ലെ ട്രയാംഗുലർ നോച്ച് അല്ലെങ്കിൽ വി നോച്ച് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ ആ രണ്ട് പേരും നമ്മൾ പഠിച്ചതാണ് സോ ഡിസ്ചാർജ് ഓവർ എ ട്രയാംഗുലർ നോച്ച് ഓർ വിയർ അല്ലെങ്കിൽ വി നോച്ച് ഓർ വിയർ ഓക്കെ നമുക്ക് ഡെറിവേഷനോട് നേരിട്ട് കിടക്കാം സെയിം പ്രൊസീജിയർ ആണ് ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം സ്ട്രിപ്പിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കുക അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം ഓൺലി വ്യത്യാസം സോറി ഡിഫറൻസ് ഹിയർ ഈസ് ഇറ്റ് ഈസ് എ ട്രയാഗുലർ നോച്ച് നേരത്തെ റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ എൽ ഇൻ ഡി എ സി ചെയ്തല്ലേ അതിന് പേരെ ഇവിടെ ഒരു ട്രയാങ്കിൾ ആയിരിക്കും അപ്പോൾ ട്രയാങ്കിളുടെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഓക്കെ ലെറ്റ് എ സി സോ ഡിസ്ചാർജ് ഓവർ എ ട്രയാങ്കുലർ നോച്ച് ഓർ വിയർ ഇപ്പൊ ട്രയാങ്കുലർ നോച്ച് എങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അല്ലേ സോ ദിസ് ഈസ് എ ട്രയാങ്കുലർ നോച്ച് ഓർ വി നോച്ച് ഇനി ട്രയാങ്കുലർ നോച്ചിന് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഒന്ന് ഹെഡ് ആണ് ഹെഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാണ് എച്ച് അല്ലേ ഹെഡ് ഓവർ ദ നോച്ച് സോ നോച്ചിന്റെ ബോട്ടം എൻഡ് ചെയ്യുന്ന ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് അതാണ് ഹെഡ് എന്ന് പറയുന്നത് സോ ദാറ്റ് ഈസ് യുവർ ഹെഡ് എച്ച് ഇനി വേറൊരു പാരാമീറ്റർ ഉള്ളത് തീറ്റ ഈസ് നത്തിങ് ബട്ട് ദ ആംഗിൾ ഓഫ് ദ നോച്ച് സോ ഇതൊരു വി നോച്ച് ആയതുകൊണ്ട് അതിനൊരു ആംഗിൾ ഉണ്ട് അല്ലേ സോ റെക്റ്റാങ്കിൾ പോലെയല്ല ഒരു ആംഗുലർ ഷേപ്പ് ആണ് ഇതിലുണ്ട് അല്ലേ സോ ദർ ഈസ് ആൻ ആംഗിൾ ദാറ്റ് ആംഗിൾ തീറ്റ ഈസ് നോട്ട് ദ ആംഗിൾ ഓഫ് നോച്ച് ഓൺ വിയർ ഓക്കെ

ആ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ആണ് നമ്മൾ എടുക്കുക അപ്പൊ ഈ ഒരു സെക്ഷന്റെ ഡിസ്ചാർജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ സോ ഇവിടത്തെ ഒരു ഒരു പെർട്ടിക്കുലർ സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യണം ഓക്കെ സോ ഇവിടെ നമ്മൾ ഒരു സ്ട്രിപ്പ് എടുക്കുന്നു ആ സ്ട്രിപ്പ് എ ബി സി ഓക്കെ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് എടുത്തു ഓക്കെ അതിന്റെ ഡിസ് ഡെപ്ത് എന്ന് പറയുന്നത് എച്ച് ആണ് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡി എച്ച് ആണ് നേരത്തെ നമ്മൾ റെക്റ്റാംഗിൾ കേസ് ചെയ്തതുപോലെ തന്നെ സൊ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു അത് അതിന്റെ സെൻ്ററിലോട്ടുള്ള ഫ്രീ സർഫസ് എന്നുള്ള ഡെപ്ത് സ്മോൾ ലെറ്റർ എച്ച് അതിന്റെ തിക്നെസ് ഡി എച്ച് പിന്നെ സാധാരണ എന്താ ചെയ്യുന്നത് ഏരിയ കണ്ടുപിടിക്കണം അല്ലേ സൊ ഏരിയ യൂഷ്വലി കണ്ടുപിടിക്കുക ഇവിടെ നമ്മൾ സ്ട്രിപ്പ് എടുക്കുന്നത് ജസ്റ്റ് ഒരു ലീനിയർ ലൈൻ എലമെന്റ് ആണ് അതുകൊണ്ട് നമുക്ക് ആ ഷേപ്പ് മാറ്റർ അല്ല ആക്ച്വലി അത് ലെങ്ത്തിൻ്റു തിക്നെസ് ആയിരിക്കും പക്ഷെ ഇവിടുത്തെ ലെങ്ത് എന്താണ് അല്ലെങ്കിൽ വിത്ത് എന്താണ് മനസ്സിലാവുന്നുണ്ടോ നേരത്തെ നമ്മൾ എൽ ഇൻഡു ഡി എച്ച് ചെയ്തില്ലേ സെയിം ഇക്വേഷനായി ഇവിടെ വരിക പക്ഷെ ഇവിടെ നമുക്ക് എൽ എന്ന് പറഞ്ഞൊരു വാല്യൂ അറിയോ ഇവിടെ എവിടെയോ ഉള്ള ഒരു പോയിന്റ് ആണ് ഇതല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണ്ടേ എ ബി ഇൻഡു ഡി എച്ച് ആണ് എന്ത് ഏരിയ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് നമുക്ക് ആദ്യം ഏരിയ കണ്ടുപിടിക്കണം അല്ലെ സോ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഈയൊരു പെർട്ടിക്കുലർ വിട്ത്ത് നമുക്ക് അറിയണം അതായത് എ ബി എന്നുള്ള വിട്ത്ത് അറിയണം എ ബി ഇൻറ്റു ഡി എച്ച് ആണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് അപ്പൊ എ ബി കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് ട്രിഗ്നോമെറ്ററി അപ്ലൈ ചെയ്യാൻ പോവാം നമ്മൾ പഠിച്ചിട്ടുള്ള മാത്സിൽ പഠിച്ചിട്ടുള്ള ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാൻ പോവുക അതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പെർട്ടിക്കുലർ ട്രയാങ്കിൾ എടുക്കുക കണ്ടോ ഒ എ സി ഒ എ സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക സോ നൗ കൺസിഡർ ട്രയാങ്കിൾ ഒ സി എ ഓക്കെ സോ ഇതാണ് ആ ട്രയാങ്കിൾ അല്ലേ ഒ സി എ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു അപ്പം ഇത് ടോട്ടൽ തീറ്റയാണ് അതിന്റെ കൃത്യം സെന്ററിൽ കൂടെയാണ് ഒരു ലൈൻ വരച്ചേക്കുന്നത് അല്ലേ അപ്പം ഈ ആംഗിൾ എത്രയായിരിക്കും തീറ്റ ബൈ ടു മനസ്സിലായോ സോ ഈ ഒരു ഓ സി എ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുത്തു ആ ട്രയാങ്കിളുടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ബൈ ടു ആയിരിക്കും ഇനി ഒ സി എന്ന് പറയുന്ന നമ്മുടെ ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റുമോ ട്രയാങ്കിളിൻ്റെ നോക്കിക്കേ സോ ടോട്ടൽ എച്ച് ആണ് അല്ലേ ഇവിടം മുതൽ ഇവിടം വരെ എച്ച് ആണ് ഓ തൊട്ട് ഫ്രീ സർഫസ് വരെ ക്യാപിറ്റൽ എച്ച് ആണ് നമ്മുടെ ഹെഡ് ഓവർ ദൻ നോച്ച് ആണ് അല്ലെ നൗ സ്മോൾ എച്ച് എവിടെ തൊട്ടാ ഫ്രീ സർഫസ് തൊട്ട് നമ്മുടെ ഈ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എ സി വരെയുള്ള ഡെപ്ത് എച്ച് ആണ് സോ എച്ച് മൈനസ് എച്ച് ആണ് എന്ത് ഒ സി എന്ന് പറയുന്നത് മനസ്സിലായോ എച്ച് മൈനസ് എച്ച് സോ ഇവിടം മുതൽ ഇവിടം വരെ എച്ച് ആണ് ഇവിടം തൊട്ട് ഇവിടം വരെ സ്മോൾ എച്ച് ആണ് സോ ഒ സി എന്ന് പറയുന്നത് എന്താണ് എച്ച് മൈനസ് എച്ച് സോ നമുക്ക് വേണ്ടത് എ ബി ആണ് അല്ലെ എ ബി എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി ഈ എ സീനെ രണ്ടു പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം എ സി കണ്ടുപിടിക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് വേണ്ടത് ഈ ആണ് ആ വിത്ത് എന്ന് പറഞ്ഞാൽ എ ബി ആണ് എ ബി ഈസ് ഈക്വൽ ടു ടു ടൈംസ് ഈ വിത്ത് എ സി സോ അതിൽ എ സി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം അതിന് ട്രിഗ്നോമീറ്റർ അപ്ലൈ ചെയ്യുന്നു നമുക്ക് ഒരു ആംഗിളും അറിയാം ഒരു സൈഡും അറിയാം അപ്പൊ നമ്മൾ യൂഷ്വലി എന്താ ചെയ്യാം ടാൻ സൈൻ കോസ് ഏതെങ്കിലും അപ്ലൈ ചെയ്യുക അല്ലെ നമുക്ക് വേണ്ടത് ഇതായത് കൊണ്ട് നമ്മൾ ടാൻ എടുക്കുന്നു ടാൻ തീറ്റാബായി 2. So tan of any angle is equal to opposite side by adjacent side. అలై? టాన్డ ఇక్వేస్న్దంగా కోర్మియండావు. Opposite side by adjacent side. వర్దతు opposite side is ac, adjacent side oc. So ac by oc which is equal to ac is equal to oc tan theta by 2. అలై? Right. tan theta by 2 ac by oc ఆనగిల ac is equal to oc in the tan theta by 2. oc ఇందా వఈయందా? എച്ച് മൈനസ് എച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ എച്ച് മൈനസ് എച്ച് ഇൻ ടു ടാൻ തിറ്റ ബൈ ടു മനസ്സിലായല്ലോ അല്ലെ സോ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു അവിടെ ട്രിക്നോമീറ്ററി അപ്ലൈ ചെയ്തു അപ്പൊ നമുക്ക് ഈ എ സി എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കിട്ടി ഓക്കെ എ സി കിട്ടി എച്ച് മൈനസ് എച്ച് ഇൻ ടു ടാൻ തിറ്റ ബൈ ടു പിന്നെ നമ്മൾ നമ്മുടെ ഡെറവേഷനിലോട്ട് കിടക്കാം ഡെറവേഷനിലോട്ട് കിടക്കുക എന്ന് വെച്ചാൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ സ്ട്രിപ്പിന്റെ ഡിസ്ചാർജാണ് സ്ട്രിപ്പിൽ കൂടിയുള്ള ഡിസ്ചാർജാണ് അതെന്താണ് ഏരിയ ഇൻഡു വെലോസിറ്റി അപ്പൊ നമ്മൾ ആദ്യം ഏരിയ കണ്ടുപിടിക്കുന്നു ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം വിട്ട് വേണം അല്ലെ സോ വിത്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ കഷ്ടപ്പെട്ട് എ ഒക്കെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് സോ വിത്ത് എന്താണ് എ സിന്റെ രണ്ട് ടൈംസ് അല്ലെ എ സിയും ഇവിടെ ബി സിയും എ സി ഇസ് ഈക്വൽ ടു ബി സി ആയിരിക്കും കൃത്യ സെന്ററിൽ കൂടെ കട്ട് ചെയ്യുന്ന പോലെ സോ എ സി ഇസ് ഈക്വൽ ടു ബി സി ദാറ്റ് മീൻസ് വിത്ത് ഓഫ് സ്ട്രിപ്പ് ഈസ് ഈക്വൽ ടു ടു ഇൻടു എ സി വിച്ച് ഇസ് ഈക്വൽ ടു ടു ടൈംസ് എച്ച് മൈനസ് എച്ച് ഇൻ ടു ടൻ തിറ്റ ബൈ ടു എച്ച് മൈനസ് എച്ച് ഇൻ ടു തിറ്റ ബൈ ടു ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഈ ക്രോബുളത്തിലുള്ളൂ ഈ ഡെറിവേഷനിലുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ സിമിലർ പാറ്റേൺ ആണ് സോ വിട്ട് കിട്ടി വിട്ട് കിട്ടിയാലും ഇനി എന്താ ചെയ്യേണ്ടേ ഏരിയ ഏരിയ എന്താണ് വിത്ത് ഇൻടു തിക്നെസ് സോ ഏരിയ ഡി എ ഇസ് ഈക്വൽ ടു ടു ഇൻടു എച്ച് മൈനസ് എച്ച് ഇൻടു ടാൻ തിറ്റ ബൈ ടു ഇൻടു ഡി എച്ച് മനസ്സിലായാലോ അല്ലേ ഇതാണ് നമ്മുടെ വിത്ത് ഇൻടു തിക്നെസ് ഡി എച്ച് സോ യു വിൽ ഗെറ്റ് ദ ഏരിയ ഇനി വെലോസിറ്റി തിയറട്ടിക്കൽ വെലോസിറ്റി ഇൻഡക്വേഷൻ റൂട്ട് ടു ജി എച്ച് അല്ലേ വി ഇസ്വൽ ടു റൂട്ട് ടു ജി എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രിപ്പിലോട്ടുള്ള ഡിസ്റ്റൻസ് അല്ല സ്ട്രിപ്പിന്റെ ഹെഡാണ് ആക്ച്വലി സോ ഫ്രീ സർഫസോട്ട് സ്ട്രിപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ എച്ച് ഏരിയ ഡിസ്ചാർജ് കണ്ടുപിടിച്ച് ഡിസ്ചാർജ് എന്താണ് ഏരിയ ഇൻഡു വെലോസിറ്റി ഇൻഡു സി ഡി ആക്ച്വൽ ഡിസ്ചാർജ് ആണെങ്കിലും സി ഡി ഇൻഡു ഏരിയ ഓഫ് സ്ട്രിപ്പ് ഇൻഡു തിയറട്ടിക്കൽ വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു സി ഡി ഇൻഡു ഡി എത്രയാണ് ടു ഇൻടു എച്ച് മൈനസ് എച്ച് ഇൻ ടു ടാൻ തിറ്റാബൈ ടു ഇൻഡു ഡി എച്ച് ഇൻടു റൂ ടു ജി എച്ച് അതാണ് നമ്മുടെ ഡിസ്ചാർജ് ത്രൂ ദ സ്ട്രിപ്പ് അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രിപ്പിന്റെ ഡിസ്ചാർജ് നമുക്ക് കിട്ടി നമുക്ക് വേണ്ടത് അതാണോ അല്ല ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ കൂടെ അതായത് നോച്ചിൽ കൂടെ വരുന്ന വെള്ളത്തിന്റെ ഡിസ്ചാർജ് വരുന്നത് അപ്പൊ എന്താ ചെയ്യേണ്ടത് ഈ ഒരു സ്ട്രിപ്പിന്റെ ഡിസ്ചാർജിനെ സീറോ തൊട്ട് എച്ച് വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം കാരണം എന്താ ഇതേപോലെ കുറെ സ്ട്രിപ്പ് ഉണ്ട് ഇവിടെ അല്ലെ ഈ ടോപ്പ് തൊട്ട് ബോട്ടം വരെ കുറെ സ്ട്രിപ്പ് ഉണ്ടാവും ആ ഓരോ സ്റ്റിപ്പിനെയും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഈ ഓരോ സ്റ്റിപ്പിനെയും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ടോട്ടൽ ഡിസ്ചാർജ് കിട്ടും അതിനു വേണ്ടിയാണ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നത് സോ ടോട്ടൽ ഡിസ്ചാർജ് ത്രൂ ദ വിയർ ഓർ നോൺസ് ക്യൂ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി ക്യൂ സീറോ തൊട്ട് എച്ച് വരെ ഓക്കെ സോ ലറ്റ് എസ് സീറോ ടു എച്ച് സി ഡി ഇൻടു ഇൻ ടു എച്ച് മൈനസ് എച്ച് into tan theta by 2 into dh into root 2 ജി എച്ച് മനസ്സിലായല്ലോ അല്ലെ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷന് ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം ഫ്രം 0 ടു എച്ച് ടോപ്പ് തൊട്ട് ബോട്ടം വരെ അങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത ടോട്ടൽ ഡിസ്ചാർജ് കിട്ടും ഇത് സാധാരണ നമ്മൾ എന്താ ചെയ്യാറ് ഇതിൻ്റെ അകത്ത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം പുറത്തോട്ട് എടുക്കും സി ഡി കോൺസ്റ്റന്റ് ആണ് ടു എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് നമ്പർ ആണ് എടുക്കാം ടാൻ ടീറ്റാ ബൈ ടു ആംഗിൾ ഓഫ് നോച്ച് ഒരു പെർട്ടിക്കുലർ നോച്ചിന് മാറത്തില്ല സോ അതും പുറത്തോട്ട് എടുക്കാം റൂട്ട് ടൂജ് പുറത്തോട്ട് എടുക്കുക ഈ എച്ച് മൈനസ് എച്ച് പുറത്തോട്ട് എടുക്കാൻ പറ്റുമോ അത് ഒറ്റ ടൈമാണ് അല്ലേ പക്ഷേ എച്ച് വേരി ചെയ്യും ടോപ്പ് തൊട്ടും ബോട്ടം വരെ എച്ച് വേരി ചെയ്തോണ്ടേയിരിക്കും അപ്പൊ അതിനെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല റൂട്ട് ടു ജി എച്ച് ഇല്ല റൂട്ട് എച്ചും പുറത്തെടുക്കാൻ പറ്റില്ല സോ ബാക്കി സാധനങ്ങളൊക്കെ പുറത്തോട്ട് എടുക്കുക ടു ഇന്റു സി ഡി ടാൻ ടി ടാ ബൈ ടു ഇൻറ്റു റൂട്ട് ടൂജ് പുറത്തെടുത്തു ഇൻഡഗ്രൽ സീറോ ടു എച്ച് എച്ച് മൈനസ് എച്ച് ഇൻ റൂട്ട് എച്ച് ഡി എച്ച് അല്ലെ എച്ച് മൈനസ് എച്ച് വേരിയബിൾ ആണ് ും വേരിയബിൾ ആണ് കാരണം എച്ച് ആണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് സീറോ തൊട്ട് എച്ച് വരെ അതുകൊണ്ടാണ് എച്ച് ഉള്ളിൽ നിർത്തുന്നത് നമ്മൾ ഓക്കെ ഇനി ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുക ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ എച്ച് നമ്മളെടുത്ത് അകത്തോട്ട് എടുക്കുന്നു എച്ച് റൂട്ട് എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് റേസ് ടു ഹാഫ് ആണ് അല്ലേ സോ എച്ച് എച്ച് റേസ് ടു ഹാഫ് മൈനസ് എച്ച് ഇൻ ടു എച്ച് റേസ് ടു ഹാഫ് എച്ച് ഇൻ എച്ച് റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ അത്രയാ എച്ച് റേസ് ടു ഹാഫ് പ്ലസ് വൺ അതായത് എച്ച് റേസ് ടു ത്രീ ബൈ ടു സോ എച്ച് എച്ച് റേസ് ടു ഹാഫ് മൈനസ് എച്ച് റേസ് ടു ത്രീ ബൈ ടു ഇൻടു ഡി എച്ച് കിട്ടിയല്ലോ ഇനി ചെയ്യേണ്ടത് ആണ് സോ ഇന്റഗ്രേറ്റ് ചെയ്യുക ഇന്റഗ്രൽ എച്ച് റേസ് ടു ഹാഫ് എത്രയാണ് എച്ച് റേസ് ടു ഹാഫ് പ്ലസ് വൺ ബൈ ഹാഫ് പ്ലസ് വൺ സോ ഇവിടെ ഒരു എച്ച് എക്സ്ട്രാ ഉണ്ട് ക്യാപിറ്റൽ എച്ച് എക്സ്ട്രാ ഉണ്ട് അല്ലേ സോ ക്യാപിറ്റൽ എച്ചിന് അവിടെ തന്നെ നിർത്തിയിട്ട് നമ്മൾ സ്മോൾ എച്ചിന് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു സോ എച്ച് റേസ് ടു ഹാഫ് പ്ലസ് വൺ ത്രീ ബൈ ടു ഡിവൈഡഡ് ബൈ ത്രീ ബൈ ടു അതാണ് ഒന്നാമത്തെ ടൈം രണ്ടാമത്തെ ടൈമ് എച്ച് റേസ് ടു ത്രീ ബൈ ടു എച്ച് റേസ് ടു ത്രീ ബൈ ടു ഇന്റഗ്രൽ എന്താ എച്ച് റേസ് ടു ത്രീ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ ബൈ ടു പ്ലസ് വൺ അപ്പൊ എന്ത് കിട്ടി എച്ച് റേസ്റ്റു ഫൈവ് ബൈ ടു ബൈ ഫൈവ് ബൈ ടു ഇന്റഗ്രേഷൻ ആണ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി സോ ഇവിടുത്തെ എച്ച് കോൺസ്റ്റന്റ് ആണ് അല്ലെ എച്ച് എച്ചിലെ ക്യാപിറ്റൽ എച്ച് കോൺസ്റ്റന്റ് ആണ് അപ്പൊ നമ്മൾ സ്മോൾ എച്ചിന് മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അപ്പൊ എച്ച് റേസ് ടു ഹാഫിന്റെ ഇൻറ്റഗ്രൽ എന്താ എച്ച് റേസ് ടു ത്രീ ബൈ ടു ബൈ ത്രീ ബൈ ടു അത് കിട്ടി ഇവിടെ എച്ച് റേസ് ടു ത്രീ ബൈ ടു ആണ് അതിന്റെ ഇന്റഗ്രിയൽ എന്താ എച്ച് റേസ് ടു ഫൈവ് ബൈ ടു ഫൈവ് ബൈ ടു വിതിൻ ലിമിറ്റ് സീറോ ടു എച്ച് അപ്പർ ലിമിറ്റ് എച്ച് ലോവർ ലിമിറ്റ് സീറോ ഓക്കെ ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം ചെയ്ത് നോക്കിയേ സോ യു വിൽ ഗെറ്റ് ഞാൻ ഈ ട്യൂ പുറത്തോട്ട് എടുത്തു അങ്ങനെ ഫോർ ആയി ഫോർ സി ഡി ടാൻ ടീറ്റാ ബൈ ടു റൂട്ട് ടു ജി സോ ഇവിടെ എച്ച് റേസ് ടു ത്രീ ബൈ ടു സ്മോൾ എച്ച് പറയാൻ ക്യാപിറ്റൽ എച്ച് കൊടുക്കു എച്ച് റേസ് ടു ത്രീ ബൈ ടു അല്ലെ എച്ച് ക്യാപിറ്റൽ എച്ച് റേസ് ടു ത്രീ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താ എച്ച് റേസ് ടു പ്ലസ് വൺ അതെന്തായി എച്ച് റേസ് ടു ഫൈവ് ബൈ ടൂ ലിമിറ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ സോ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക എച്ച് ഇൻടു എച്ച് റേസ് ടു അപ്പൊ എത്ര കിട്ടി എച്ച് റേസ് ടു ഫൈവ് ബൈ ടു ഇവിടെ എച്ച് കൊടുത്താൽ എച്ച് റേസ് ടു ഫൈവ് ബൈ ടു തന്നെയായി സീറോ കൊടുത്താൽ രണ്ട് സീറോ ആയി പോകും അപ്പൊ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല സോ എച്ച് റേസ് ടു ഫൈവ് ബൈ ടു നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് എടുത്തുടേ സോ എച്ച് റേസ് ടു ഫൈവ് ബൈ ടു പുറത്തോട്ടെടുത്തു വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ഫൈവ് അകത്ത് വന്നു അല്ലെ ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഫോർ ഡിസ്ചാർജ് ത്രൂ ദ ട്രയാംഗുലർ നോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു എറ്റ് ബൈ ഫിഫ്റ്റീൻ സി ഡി ടാൻ തീറ്റ ബൈ ടു ജി ഇൻ ടു എച്ച് റേസ് ടു ഫൈവ് ബൈ സോ ഡിസ്ചാർജ് ഡെറിവേഷൻ സിമിലർ ആണ് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ വിത്ത് കണ്ടുപിടിക്കുന്ന സ്റ്റേജിൽ കുറച്ച് ട്രിഗ്നോമെറ്ററി അപ്ലൈ ചെയ്യേണ്ടി വരും ആ ഒരു വ്യത്യാസമേ ഉള്ളൂ സ്റ്റെപ്സ് സെയിം ആണ് ഓക്കെ സോ ഇക്വേഷൻ ഓർത്തിരിക്കുക ഡിസ്ചാർജ് ത്രൂ എ ട്രയാംഗുലർ നോ ചോർവിയർ ഇസ് ഈക്വൽ ടു എറ്റ് ബൈ ഫിഫ്റ്റീൻ സി ഡി ഇൻഡു ടെൻ തിറ്റ ബൈ ടു ഇൻഡു റൂട്ട് ടു ജി ഇൻഡു എച്ച് റൈസ് ടു ഫൈവ് ബൈ ടു സോ ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഹെഡ് ഓവർ ദ നോ ചോർവിയർ അല്ലേ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് നോസോർവിയർ ഓർവിയർ സി ഡി എന്ന് പറഞ്ഞാൽ കോയഫിഷൻ ഓഫ് ഡിസ്ചാർജ് ഓക്കെ ഇക്വേഷൻ ഓർത്തിരിക്കുക ഇനി ഇതിലൊരു സ്പെഷ്യൽ കേസ് ഉണ്ട് ആ സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾഡ് വീ നോച്ച് മനസ്സിലായോ റൈറ്റ് ആംഗിൾഡ് വീ നോച്ച് റൈറ്റ് ആംഗിൾഡ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ഒരു പെർട്ടിക്കുലർ ചിത്രം നിങ്ങൾ കാണുന്നില്ലേ ആ ചിത്രത്തിൽ ഇതാണ് തീറ്റ അല്ലെ ആംഗിൾ ഓഫ് നോച്ച് എന്ന് പറഞ്ഞാൽ തീറ്റ ഇത് നയൻറ്റി ഡിഗ്രി ആയാൽ ഇതൊരു റൈറ്റ് ആംഗിൾ ആയാൽ എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മീൻസ് തീറ്റ ഈസ് ഈക്വൽ ടു നയന്റി ഡിഗ്രി അല്ലെ ഈ തീറ്റു നയൻറ്റി ഡിഗ്രി ആവും തീറ്റ നയൻറ്റി ഡിഗ്രി ആവുമ്പോ എന്ത് സംഭവിക്കും ടാൻ തീറ്റി ബൈ ടു ഫൈവിന്റെ വാല്യൂ എന്താണ് വൺ ആണ് അല്ലേ സോ ഈ ഒരു ടേം ഒഴിവാക്കി കിട്ടിയില്ലേ ടാൻ തീറ്റി ഫൈവ്വൽ ടു എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ സി ഡി റൂട്ട് ജി എച്ച് റേസ് ടു ഫൈവ് ബൈ ടു ഇവിടെ നമുക്ക് എന്ത് ഒഴിവാക്കി കിട്ടി ടാൻ തീറ്റ ബൈ ടു എന്നുള്ള ടേം കിട്ടി അത് റൈറ്റ് ആംഗിൾഡ് വീനോസിന് മാത്രമാണ് കേട്ടോ എല്ലാ കേസിലും അല്ല ജനറൽ ട്രയാങ്കുലർ നോച്ചിന്റെ ഇക്വേഷൻ ഇതാണ് അത് റൈറ്റ് ആംഗിൾഡ് ആയാൽ ടാൻ തീറ്റ ബൈ ടു വൺ ആയി സോ യു വിൽ ഗെറ്റ് ദ ഡിസ്ചാർജ് ഇക്വേഷൻ എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ സി ഡി ടു റൂ ടു ജി എച്ച് റേസ് ടു ഫൈവ് ബൈ ടുസ് ഈസ് ദ ഡിസ്ചാർജ് ത്രൂ എ റൈറ്റ് ആംഗിൾ വീനോസ് നിങ്ങൾക്ക് ഡെറേഷൻ മനസ്സിലായെന്ന് കരുതുന്നു ഡെറിവേഷൻ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം അപ്പം ഇതൊന്നും നിങ്ങൾ തന്നെ തന്നെ ഒന്ന് ചെയ്തു നോക്കുക അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും എവിടെയെങ്കിലും സ്റ്റക്ക് ആയാലും എന്നോട് ചോദിച്ചാൽ മതി ഓക്കെ ഫസ്റ്റ് പ്രോബ്ലം ഇതാണ് ഡ്യൂറിങ് ആൻ എക്സ്പെരിമെന്റ് ഇൻ എ ലബോറട്ടറി ടൂ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ഓവർ എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗുലർ നോച്ച് വാസ് കളക്ടഡ് ഇൻ വൺ മിനിറ്റ് ഓക്കെ ഇഫ് ദ ഹെഡ് ഓഫ് വാട്ടർ ഓവർ ദ വിയർ ഈസ് ഹൺഡ്രഡ് എം എം ഇതൊരു ലബോറട്ടറി എക്സ്പെരിമെന്റിന്റെ കാര്യം പറയാം നിങ്ങൾ ലാബിൽ പോകുമ്പോൾ ചെയ്യാൻ പോകുന്നതാണ് നോച്ചിന്റെ എക്സ്പെരിമെന്റ് അപ്പൊ ആ ഒരു മെഷർമെന്റ് സമയത്ത് നമ്മൾ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തിയറട്ടിക്കൽ ഡിസ്ചാർജ് സോറി കോഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നു ഒറിഫൈസസിന്റെ ചാപ്റ്ററിൽ നമ്മൾ എക്സ്പെരിമെന്റ് പറഞ്ഞുതരും അല്ലേ ആ സമയത്ത് എന്താ ചെയ്യുക ഈ ഒരു ഒറിഫൈസി കൂടെ വെള്ളം വരുന്ന സമയത്ത് ആ ഒരു ടാങ്കില് കളക്ട് ചെയ്യും ആ ടാങ്കിന്റെ വോളിയം ബൈ ടൈം ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് കിട്ടും സെയിം പ്രോസസ്സാണ് നോച്ചിന്റെ എക്സ്പെരിമെന്റിലും ഇപ്പൊ നോച്ചിക്കൂട്ടെ വെള്ളം പുറത്തോട്ട് വരുന്നു അല്ലെ നോച്ചിക്കൂട്ടെ വെള്ളം പുറത്തോട്ട് വരുന്നു അത് നമ്മൾ കളക്ട് ചെയ്യുന്നു അപ്പൊ ആ ഒരു വോളിയൂം ഉണ്ടല്ലോ ആ വോളിയൂം വഴി നമ്മൾ കളക്ട് ചെയ്യുന്ന ടൈം വോളിയും ബൈ ടൈം മീറ്റർ ക്യൂ പെർ സെക്കൻഡ് അതാണ് ഡിസ്ചാർജ് അല്ലേ സോ ദാറ്റ് ഈസ് യുവർ ആക്ച്വൽ ഡിസ്ചാർജ് അങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെന്റലി ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കുക അങ്ങനെ നമ്മൾ തിയറേറ്റിക്കൽ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ കൂടെ അപ്ലൈ ചെയ്യുന്നു സോ യു വിൽ ഗെറ്റ് വാല്യൂ ഓഫ് സി ഡി അതാണ് ഈ പ്രോബ്ലത്തെസ് ചെയ്യേണ്ടത് മനസ്സിലാവുന്നുണ്ടോ സോ വോളിയം ബൈ ടൈം എന്നും ഡിസ്ചാർജിന് ഇക്വേഷൻ ഉണ്ട് ലാബോറട്ടറിയിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നോച്ചിക്കൂടെ വെള്ളം ഒഴുകി വരുന്നു ആ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് ലിറ്റർ ആണ് അത് കളക്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം വൺ മിനിറ്റ് ആണ് അപ്പൊ അവിടുത്തെ ഡിസ്ചാർജ് എത്രയാ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ലിറ്റർ ബൈ വൺ അതായത് ലിറ്റേഴ്സ് പെർ മിനിറ്റിൽ നമുക്കതിന്റെ ഡിസ്ചാർജ് കിട്ടും ഓക്കെ ഇനി നമുക്ക് ആക്ച്വൽ തിയററ്റിക്കൽ ഡിസ്ചാർജ് സോറി ആക്ച്വൽ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ നമുക്കറിയാം അതെന്തായിരുന്നു സി ഡി ഉണ്ട് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ റൂട്ട് ടാൻ തിരി ബൈ ടൂ എന്ന് പറഞ്ഞു ഇക്വേഷൻ അല്ലേ ആ രണ്ട് ഇക്വേഷൻ കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സി ഡി എന്നുള്ള വാല്യൂ കിട്ടും അത്രേ ഉള്ളൂ ഈ പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം സോ സൊല്യൂഷൻ തന്നിരിക്കുന്നത് എന്തൊക്കെയാ വോളിയൂം ഓഫ് വാട്ടർ ഡിസ്ചാർജിങ് ത്രൂ ദ നോച്ച് സോ നോറ്റ് കൂടെ ഡിസ്ചാർജ് ചെയ്യുന്ന വെള്ളത്തിന്റെ എമൗണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ലിറ്റേഴ്സ് ഓക്കെ ടൂ എയ്റ്റി ലിറ്റേഴ്സ് വെള്ളമാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ്റി എൺപത് ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്

ഇവിടെ വിയർ അല്ല ആക്ച്വലി നോച്ച് ആണെന്ന് തോന്നുന്നു അല്ലേ ഓക്കെ നോച്ച് ആണ് ക്വസ്റ്റനിൽ ജസ്റ്റ് ആ കറക്ഷൻ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി ഇത് വിയർ അല്ല നോച്ച് ആണ് സോ ഹെഡ് ഓഫ് വാട്ടർ ഓവർ ദ നോച്ച് എച്ച് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് എം ഹൺഡ്രഡ് എം എന്ന് പറഞ്ഞാൽ പോയിന്റ് വൺ മീറ്റർ ഓക്കെ സോ ഹെഡ് തന്നിട്ടുണ്ട് ടൈം തന്നിട്ടുണ്ട് വോളിയൂം തന്നിട്ടുണ്ട് സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം വോളിയൂം ടൈമും കിട്ടിയാൽ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്തോട്ടെ വാട്ട് ഇസ് ഇക്വേഷൻ ഓഫ് ഡിസ്ചാർജ് വോളിയം ബൈ സോറി റൈറ്റ് ആംഗിൾഡ് നോച്ച് എന്ന് തന്നുകൊണ്ട് തീറ്റ ഈസ് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി അല്ലെ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗുലർ നോച്ച് ആണ് അതുകൊണ്ട് ആംഗിൾ നയൻറ്റി ഡിഗ്രി നൗ ആക്ച്വൽ ഡിസ്ചാർജ് ത്രൂ ദ നോച്ച് ക്യൂ ഇസ് ഈക്വൽ ടു വോള്യം ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു പോയിന്റ് ടു എറ്റ് ബൈ സിക്സ്റ്റി സെക്കൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഫോർ പോയിന്റ് സിക്സ് സെവൻ ഇൻ ടു ടെൻസ് ടു മൈനസ് ത്രീ മീറ്റർ ക്യൂ പെർ സെക്കൻഡ് ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായല്ലോ അല്ലെ സോ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ വാട്ടർ കളക്ട് ചെയ്ത് അത് കളക്ട് ചെയ്യാനുള്ള ടൈം എടുക്കുക അങ്ങനെയാണ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുക സോ ഇവിടെ കളക്ട് ചെയ്തത് ടു എയ്റ്റി ലിറ്റേഴ്സ് ആണ് ഒരു മിനിറ്റില് സോ പോയിന്റ് ടു എയ്റ്റ് ബൈ സിക്സ് നമ്മൾ ചെയ്തു മീറ്റർ ക്യൂ പെർ സെക്കൻഡിൽ നമുക്ക് ഡിസ്ചാർജ് കിട്ടി ഇനി ഈ ഡിസ്ചാർജിന്റെ തിയറട്ടിക്കൽ ഇക്വേഷൻ നമുക്ക് അറിയാം അതെന്തായിരുന്നു ക്യൂ ഇസ് ഇക്വൽ ടു എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ഇൻഡു സി ഡി ഇണ്ടു ടാൻ തീറ്റ ബൈ ടു ഇണ്ടു റൂട്ട് ടു ജി ഇണ്ടു എച്ച് റേസ് ടു ഫൈവ് ബൈ ടു ഇതാണ് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിരുന്ന ഇക്വേഷൻ സൊ ഈ ഡിസ്ചാർജ് എന്താണ് ഇസ് ഇക്വൽ ടു ഫോർ പോയിന്റ് സിക്സ് സെവൻ ഇൻഡു ടെൻ റേസ് ടു മൈനസ് ത്രീ അല്ലേ ഇവിടെ നമുക്ക് അറിയാത്ത സാധനം എന്തേ ഉള്ളൂ സി ഡി മാത്രമേ ഉള്ളൂ സൊ സി ഡി നമുക്ക് ഈ ഇക്വേഷനിൽ കണ്ടുപിടിച്ചൂടെ മനസ്സിലാവുന്നുണ്ടോ സാധാരണ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ആക്ച്വൽ ഡിസ്ചാർജ് തിയറട്ടിക്കൽ ഡിസ്ചാർജ് കണ്ടുപിടിച്ചിട്ട് ആക്ച്വൽ ബൈ തിയറട്ടിക്കൽ ചെയ്യില്ലേ ആ സെയിം പരിപാടി തന്നെയാണ് ഇവിടെ ഈ സി ഡി ഒഴിവാക്കിയാൽ ഇത് തിയറട്ടിക്കൽ ഡിസ്ചാർജ് ആയി അല്ലേ സോ ആക്ച്വൽ ബൈ തിയറട്ടിക്കൽ സെയിം പ്രോസസ് അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു ആക്ച്വൽ ഡിസ്ചാർജിൽ ഇക്വേഷൻ തന്നെ എടുക്കുന്നു എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ഇൻറ്റു സി ഡി ഇൻറ്റു ടെൻ തീ ടാ ബൈ ടു ഇൻ റൂട്ട് ടു ജിൻ്റെ എച്ച് ഫൈവ് ബൈ ടു സോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇവിടെ എന്താ ബാക്കിയുള്ളത് സി ഡി മാത്രമേ ഉള്ളൂ സോ യു ഗെറ്റ് ഓഫ് ഡിസ്ചാർജ്വൽ ടു പോയിന്റ് സിക്സ് ടു സോ ഈ ക്വസ്റ്റിനൊന്നും ഡയറക്റ്റ് ആപ്ലിക്കേഷൻ അല്ല ചെറുതായിട്ടൊന്നും ആലോചിക്കേണ്ടതുള്ളൂ എന്നേ ഉള്ളൂ ബാക്കിയെല്ലാം സിമിലർ ആണ് നിങ്ങൾ ഇക്വേഷൻ അറിഞ്ഞാൽ ഏത് പ്രോബ്ലവും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും സോ യു ഗോട്ട് ദ വാല്യൂ ഓഫ് കോ എഫിഷ്യൻ ഓഫ് ഡിസ്ചാർജ് ഒരു ആപ്ലിക്കേഷനിലെ ക്വസ്റ്റിനും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഈ പ്രോബ്ലം സെഷൻ വൈൻഡപ്പ് ചെയ്യാം ക്വസ്റ്റിൻ ഇതാണ് വാട്ടർ ഫ്ലോസ് ടു എ ട്രയാങ്കുലർ റൈറ്റ് ആംഗിൾഡ് നോച്ച് ഫാസ്റ്റ് സോ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗുലർ നോച്ച് കൂടെ വാട്ടർ ഒഴുകുന്നു എന്നിട്ട് എ റെക്റ്റാങ്കുലർ ദെൻ ഓവർ എ റെക്റ്റാംഗുലർ നോച്ച് ഓഫ് വൺ മീറ്റർ ലെങ്ത് ദ ഡിസ്ചാർജ് കോഫിഷൻസ് ഓഫ് ട്രയാങ്കുലർ ആൻഡ് റെക്റ്റാംഗുലർ നോച്ചസ് ആർ പോയിന്റ് സിക്സ് ആൻഡ് പോയിന്റ് സെവൻ റെസ്പെക്ടീവ്ലി

സോ ഒരേ ചാനലിൽ രണ്ട് നോച്ചസ് ഉണ്ട് കണ്ടോ ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു ഉണ്ട് ആദ്യത്തേത് ട്രയാംഗുലർ നോച്ചാണ് രണ്ടാമത്തത് റെക്റ്റാംഗുലർ നോച്ചാണ് സോ ഇവിടുന്ന് വെള്ളം ഒഴുകി ഇവിടുത്തെ ചാടുന്നു ഇവിടുന്ന് വെള്ളം ഒഴുകി അടുത്ത നോച്ചിൽ കൂടെ പുറത്തോട്ട് ചാടുന്നു ഇതാണ് പരിപാടി സോ ഇതിന്റെ ലെങ്ത് റെക്റ്റാംഗുലർ നോച്ചിന്റെ ലെങ്ത് വൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടിൻ്റെ ഡിസ്ചാർജ് കോഫിഷൻ സി ഡി ഓഫ് റൈറ്റാംഗുലർ നോച്ച് പോയിന്റ് സിക്സ് ആണ് സി ഡി ഓഫ് റെക്റ്റാംഗുലർ നോച്ച് പോയിന്റ് സെവൻ ആണ് അതും തന്നിട്ടുണ്ട് നൗ ഇഫ് ദ ഡെപ്ത് ഓഫ് വാട്ടർ ഓവർ ദ ട്രയാംഗുലർ നോച്ച് ഈസ് ത്രീ സിക്സ്റ്റി എം എം സോ ഡെപ്ത് ഓഫ് വാട്ടർ ഓവർ ദ ട്രയാംഗുലർ നോച്ച് എന്ന് പറഞ്ഞാൽ എന്താ ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ ഇവിടുത്തെ ഹെഡ് സോ ഹെഡ് ഓവർ ദ ട്രയാംഗുലർ നോച്ച് ത്രീ സിക്സ്റ്റി എം എം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ ഫൈൻ ദ ഡെപ്ത് ഓഫ് വാട്ടർ ഓവർ ദ റെക്റ്റാങ്കുലർ നോച്ച് സോ ഇവിടുത്തെ ഹെഡ് തന്നിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ഹെഡ് ആണ് മനസ്സിലായ ക്വസ്റ്റ്യൻ സോ ഒരേ ചാനല് ആ രണ്ട് ഒരേ ചാനലിൽ രണ്ട് നോച്ചസ് കൊടുക്കുന്നു ഒന്നിൻ്റെ മുകളിൽ കൂടെ ഒഴുകി അടുത്തിൻ്റെ മോളിൽ കൂടെ ഒഴുകുന്നു ഓക്കെ സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം പഠിച്ച പഠിച്ചൊരു ഇക്വേഷനാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം എന്താണ് ഒരു ചാനലിൽ ഏത് സെക്ഷൻ എടുത്താലും അവിടുത്തെ ഡിസ്ചാർജ് സെയിം ആയിരിക്കും അല്ലേ ഈ നോച്ചിൽ കൂടി ഒഴുകി ഇവിടുന്ന് വന്ന് ഈ നോച്ചിൽ കൂടി ഒഴുകിയാലും ഈ ഒരു പോയിന്റിലെ ഡിസ്ചാർജ് സെയിം ആയിരിക്കും ഈ ഒരു പോയിന്റിലെ ഡിസ്ചാർജും സെയിം ആയിരിക്കും അപ്പം നമ്മൾ രണ്ട് സ്ഥലത്തേയും ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യും എന്നിട്ട് ഇക്വേറ്റ് ചെയ്യും ആ സമയത്ത് നമുക്ക് ഈ ഹെഡ് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക ഓക്കെ സോ ലെറ്റ് ല സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് സെഷൻ സോ ഇവിടെ രണ്ട് ഫ്ലോ നടക്കുന്നുണ്ട് അല്ലേ സോ ഫ്ലോ ഓവർ ദ ട്രയാങ്കുലർ നോച്ച് നടക്കുന്നുണ്ട് ഫ്ലോ ഓവർ ദ റെക്റ്റാംഗുലർ നോച്ചും നടക്കുന്നുണ്ട് നമുക്ക് ആദ്യം ട്രയാങ്കുലർ നോച്ച് എടുക്കാം സോ ഫ്ലോ ഓവർ ദ ട്രയാങ്കുലർ നോച്ച് അതിൽ തന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാ നമുക്ക് അതിന്റെ സി ഡി വാല്യൂ തന്നിട്ടുണ്ട് പോയിന്റ് സിക്സ് പിന്നെ തന്നിരിക്കുന്നത് అవిడత హెడ్ తే ఇఫ్ డెప్త్ఫ్ వాటర్ ఓవర్ ద ట్రయాంగులర్ త్రీ సిక్స్టీ ఎమ్ సో ఎయింట్ త్రీ సిక్స్ ఎమ్ మీటర్ ఇది రైట్ హాంగిల్ ట్రయాంగుల వచ్చినీటోట్ సబ్స్టిన్ దిస్చార్జ్ ఇక్వేషన్ సో డిస్చార్జ్ ట్రయాంగులర్ నోచ్స్ ఈవల్ టు ఎయిట్ బై ఫిఫ్టీన్ ఇండు బై ఫిఫ్టీన్ సి ടെൻ തീറ്റ ബൈ ടു ഇൻറ്റു റൂട്ട് ടു ജി ഇൻറ്റു എച്ച് റേസ് ടു ഫൈവ് ബൈ ടു ഓക്കെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് സി ഡി തന്നിട്ടുണ്ട് തീറ്റ തന്നിട്ടുണ്ട് എച്ചും തന്നിട്ടുണ്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ ഫോർട്ടി ഫൈവ് ഇൻഡു റൂട്ട് ഓഫ് ടു ഇൻറ്റു നയൻ പോയിന്റ് എയ്റ്റ് വൺ ഇൻഡു പോയിൻറ്റ് ത്രീ സിക്സ് റേസ് ടു ഫൈവ് ബൈ ടു വാട്ട് വിൽ ബി ദ ഡിസ്ചാർജ് ദരിസ് ഇക്വൽ ടു പോയിന്റ് വൺ വൺ സീറോ ടു മീറ്റർ ക്യൂ പെർ സെക്കൻഡ് മനസ്സിലായല്ലേ ഇവിടുത്തെ ഹെഡ് നമുക്ക് തന്നിട്ടുണ്ട് എറ്റ് ദാറ്റ് ഈസ് പോയിന്റ് ത്രീ സിക്സ് ഇവിടുത്തെ സി ഡി തന്നിട്ടുണ്ട് ഇവിടുത്തെ തീറ്റ തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഡിസ്ചാർജ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം നമ്മുടെ ഇക്വേഷനിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അതാണ് നമ്മളിപ്പോൾ ചെയ്തത് ഇനി നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോകുന്നു രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാംഗുലർ നോച്ചാണ് റെക്റ്റാംഗുലർ നോച്ചിന്റെ ഡിസ്ചാർജ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം എന്നിട്ട് അതിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക പക്ഷെ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കിയേ സി ഡി തന്നിട്ടുണ്ടോ പോയിന്റ് സെവൻ പിന്നെ തന്നിരിക്കുന്നത് ലെങ്ത് ഓഫ് നോട്ട്സ് ദാറ്റ് ഈസ് വൺ മീറ്റർ എല്ലോ വൺ മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ഹെഡ് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാല് രണ്ടാമത്തെ കേസിൽ ഹെഡ് തന്നിട്ടില്ല അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ഡെത്ത് ഓഫ് വാട്ടർ ഓവർ ദ റെക്ടാംഗുലർ നോട്ട്സ് സോ ഹെഡ് തന്നിട്ടില്ല സോ യു ഹാവ് ടു ഫൈൻ ദിസ് എച്ച് പക്ഷേ ഇവിടെ നമുക്ക് എന്തറിയാം ഇപ്പോ ഡിസ്ചാർജ് അറിയാം ഞാൻ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ ചാനലിൽ രണ്ട് സെക്ഷൻ എടുത്താൽ ആ രണ്ട് സെക്ഷനിലെ ഡിസ്ചാർജ് സെയിം ആയിരിക്കും അതാണ് നമ്മുടെ കണ്ടിന്യൂറ്റി അല്ലേ സോ ഇവിടെയും ഡിസ്ചാർജ് സെയിം ആയിരിക്കും ഇവിടെയും ഡിസ്ചാർജ് സെയിം ആയിരിക്കും സോ യു ഹാവ് ഡിസ്ചാർജ് സെയിം ത്രൂ റെക്ടാങ്കുലർ ആൻഡ് ട്രയാംഗുലർ നോസ് അല്ലേ സോ യു ഹാവ് ട്രാങ്കുലർ നോച്ചിന്റെ സോറി റെക്റ്റാംഗുലർ നോച്ചിന്റെ ഇക്വേഷൻ ടു ബൈ ത്രീ സി ഡി എൽ റൂട്ട് ടു ജി എച്ച് എച്ച് ത്രീ ബൈ ടു ആണ് അതെന്തായിരിക്കും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡിസ്ചാർജ് പോയിന്റ് വൺ വൺ സീറോ ടു മീറ്റർ ക്യൂ പെർ സെക്കൻഡ് സോ യുവർ ക്യൂ ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് വൺ വൺ സീറോ ടു മീറ്റർ ക്യൂ പെർ സെക്കൻഡ് ഇവിടെ നമുക്ക് അറിയാവുന്ന ഒക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ടൂ ബൈ ത്രീ ഉണ്ട് സി ഡി പോയിന്റ് സെവൺ ആണ് എല് വൺ മീറ്റർ ആണ് റൂട്ട് ഓഫ് ടു ഇൻറ്റു നയൻ പോയിന്റ് എയ്റ്റ് വൺ നമുക്ക് അറിയാത്ത എന്തേ ഉള്ളൂ ഹെഡ് ഓവർ ദ റെക്ടാംഗുലർ നോട്ട്സ് അതാണ് ഇറ്റ്സ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത യു ഗിറ്റ് ആൻസർ ആസ് വൺ ഫോർട്ടി വൺ എം എം ഇതും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കേണ്ടി വരും എന്നാലും ഇക്വേഷൻസ് ഒക്കെ സിമ്പിളാണ് ആ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും ഈ രണ്ട് പ്രോബ്ലംസ് ചെയ്തു നോക്കുക നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് ഓക്കെ

റെക്റ്റാംഗിൾ ആണെങ്കിൽ സിമ്പിൾ ഇക്വേഷൻ ആയിരുന്നു പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല ഇപ്പോൾ റൈറ്റ് ആംഗിൾഡ് വീനോച്ചാണെങ്കിൽ നമ്മളൊരു സിമ്പിൾ കേസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു അല്ലേ നമുക്ക് ആ രണ്ട് ഇക്വേഷൻ ഒന്ന് നോക്കിയാലോ നോക്കിക്കേ റൈറ്റ് ആംഗിൾഡ് വീനോച്ച ആയിരുന്നെങ്കിൽ അതിന്റെ ഇക്വേഷൻ എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ സി ഡി റൂട്ട് ടു ജി എച്ച് ഐസ് ടു ഫൈവ് ബൈ ടു റക്റ്റാംഗിളർ നോച്ചാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ടു ബൈ ത്രീ സി ഡി എൽ ഇൻ ടു റൂട്ട് ടു ജി എച്ച് റേസ് ടു ത്രീ ബൈ ടു രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഇവിടെ സി സി ഡി റൂട്ട് ടു ജി എച്ച് റേസ് ടു ഫൈവ് ബൈ ടു ടേംസ് കുറവാണല്ലേ ഇവിടെയോ സി ഡി എൽ ഉണ്ട് റൂട്ട് ടു ജി എച്ച് എസ് ടു ത്രീ ബൈ ടു ഒരു എൽ എക്സ്ട്രാ വരുന്നുണ്ട് അല്ലെ ഒരു എല്ല് കൂടിയതായത് കൊണ്ട് അവിടുത്തെ എക്സ്പ്രഷൻ കുറച്ച് കൂടുതലാണ് സോ എക്സ്പ്രഷൻ ഫോർ ഡിസ്ചാർജ് ഫോർ റൈറ്റ് ആംഗിൾ ടു വി നോച്ച് സിംപിൾ അതുകൊണ്ട് ഒരു അഡ്വാൻ്റേജ് ഉണ്ട് കാൽക്കുലേഷൻസ് ഈസിയർ ആയിരിക്കും രണ്ടാമത്തെ എന്താ പറയുന്നത് വെച്ചാല് ഇപ്പൊ ഒരു വളരെ ലോ ഡിസ്ചാർജ് ഉള്ള ഒരു ചാനലാന്ന് വിചാരിക്കുക ആ ചാനലിനെ നമ്മൾ റെക്റ്റാംഗുലർന്ന് വെച്ചും വെച്ചു ട്രയാംഗുലർന്ന് വെച്ചും വെച്ചു റെക്റ്റാംഗുലർന്ന് വെച്ചു വച്ചാലുള്ള എന്താ റെക്റ്റാംഗുലർ നോച്ചിൻ്റെ ക്രോസ് സെക്ഷൻ എല്ലായിടത്തും വരെ പോലെ അല്ലേ ആ നോച്ചിൻ്റെ ഓപ്പണിംഗ് എടുത്താൽ താഴെ മുതൽ മോള് വരെ ഒരേ ലെങ്ത്താണ് അപ്പൊ ആ കംപ്ലീറ്റ് ലെങ്ത്തിൽ കൂടെ വെള്ളം ഒഴുകി വരണം മനസ്സിലാവുന്നുണ്ടോ കംപ്ലീറ്റ് ലെങ്ത്തിൽ കൂടെ വെള്ളം ഒഴുകി വരണം അപ്പോൾ ഹെഡ് വളരെ കുറവായിരിക്കും മനസ്സിലാവുന്നുണ്ടോ അല്ലേ എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓവർ എന്ന നോച്ച് അല്ലേ സോ ട്രയാംഗുലർ നോച്ചിൽ റെക്റ്റാംഗുലർ നോച്ചും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റെക്റ്റാംഗുലർ നോച്ചിൻ്റെ ലെങ്ത്ത് കംപ്ലീറ്റ് ലെങ്ത്തിൽ ഒരേ ക്രോസ് സെക്ഷൻ അതെ എല്ലാ സ്ഥലത്തും എല്ലെ എല്ലെന്ന് തന്നെ ആയിരിക്കുമല്ലോ അപ്പൊ അത്രയും ഏരിയ കൂടെ വെള്ളം ഒഴുകി വരണം അപ്പൊ ഹെഡ് വളരെ കുറവായിരിക്കും ആ സമയത്ത് ട്രയാങ്കുലർ നോസ് എടുത്താലോ അതിന്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കുന്ന അല്ലേ സോ വെള്ളം ഇവിടുന്ന് വരുന്ന സമയത്ത് താഴെ കുറഞ്ഞ വെള്ളം ആണെങ്കിലും അത്യാവശ്യം ഹെഡ് നമുക്ക് കിട്ടും സോ ഹെഡ് കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് ട്രയാങ്കുലർ നോച്ച് കിട്ടും അപ്പൊ നമുക്ക് ആക്യൂറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് സോ ചെറിയ ഡിസ്ചാർജ് ആണെങ്കിൽ ട്രയാങ്കുലർ നോയ്സ് ഗീവ്സ് മോർ ആക്യുറേറ്റ് റിസൾട്ട്സ് ടു ദ റെക്റ്റാങ്കുലർ നോസ് അടുത്തത് നമ്മൾ ആദ്യത്തെ പറഞ്ഞതിൻ്റെ ഒരു വേറൊരു രീതി പറയുന്നതാണ് ട്രയാംഗുലർ നോച്ചിന്റെ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒറ്റ ക്വാണ്ടിറ്റി മെഷർ ചെയ്താൽ മതി അതെന്താണ് എച്ച് ആണ് ഇവിടെ നോക്കിയേ സോറി റൈറ്റ് റൈറ്റാംഗിളിൻ്റെ വി നോച്ച് ആണെങ്കിൽ എച്ച് മാത്രം അറിഞ്ഞാൽ മതി അല്ലേ സി ഡി കോൺസ്റ്റൻ്റ് ആണ് ജി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ് എച്ച് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും ഇനി റെക്റ്റാംഗുലർ നോച്ചിനോട്ട് വന്നാൽ എല്ലും അറിയണം എച്ചു അറിയണം സോ രണ്ട് ക്വാണ്ടിറ്റീസ് ആവശ്യമുണ്ട് സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിസ്ചാർജ് വിൽ ബി ഈഷിയർ ഫോർ ട്രയാങ്കുലർ നോച്ച് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വെന്റിലേഷൻ ഓഫ് ട്രാങ്കുലർ നോച്ച് ഈസ് നോട്ട് നെസസറി വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ വെള്ളം ഒഴുകി വരുമല്ലോ അപ്പൊ ഈ നോച്ചിന്റെ മോളിൽ കൂടിയാണ് ഒഴുകി വരുന്നത് അല്ലെ അപ്പം നോച്ച് അല്ലെങ്കിൽ വേറിൻ്റെ മുകളിൽ ഒരു വാളുണ്ട് സൈഡിലൊക്കെ വാളുണ്ട് അപ്പൊ ഈ വാളുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് എയർ ഉണ്ടാവും അവിടെ മനസ്സിലായോ ഈ വെള്ളം നോച്ചിന്റെ അല്ലെങ്കിൽ വേറിൻ്റെ മുകളിൽ കൂടെ ഒഴുകി വരുന്ന സമയത്ത് ഈ സൈഡ് വാൾസും ബോട്ടം വാൾസും എല്ലാത്തിന്റെ ഇടയ്ക്ക് എയർ ഉണ്ടാവും ആ എയർ നമ്മുടെ നാപ്പില്ലേ നാപ്പ് എന്ന് പറഞ്ഞാൽ അല്ല അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ആ നാപ്പിന്റെ അടിയിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും എൻട്രാപ്ഡ് ആയിട്ടുണ്ടാവും അതിന്റെ അതിൻ്റെ കുടുങ്ങി കുടുങ്ങിക്കിടപ്പുണ്ടാവും അപ്പോൾ എയറും വെള്ളവും കൂടെയാണ് വരുന്നത് ഈ എയർ വെള്ളത്തിലേർ കുഴപ്പം എന്താ അവിടുത്തെ പ്രഷർ കുറയും പ്രഷർ കുറഞ്ഞ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്കാളും കുറഞ്ഞ് അതൊരു നെഗറ്റീവ് പ്രഷറായിട്ട് മാറാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ കേസിൽ നമ്മൾ വെന്റിലേഷൻ കൊടുക്കും വെന്റിലേഷൻ ഹോള് വേറിൽ കൊടുക്കും അത് ട്രയാംഗുലർ നോച്ചിന് ആവശ്യമില്ല റെക്റ്റാംഗുലർ നോച്ചിന് വേണം അതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ട്രയാങ്കുലർ നോച്ച് ഓഫ് റെക്റ്റാംഗുലർ ഓഫ് നിങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഓർത്തിരിക്കേണ്ട ഈ നാല് പോയിന്റ്സ് മാത്രം ഓർത്ത് തന്നാൽ മതി പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം വിത്ത് ദിസ് വിയർ കൺക്ലൂഡിങ് ടു ഡേയ്സ് ക്ലാസ് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചതുപോലെ തന്നെ ഇന്നോട്ട് നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ടാവും ആ ആക്ടിവിറ്റി അവറിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് പ്രോബ്ലം ആണ് നമ്മൾ ചെയ്ത പ്രോബ്ലം പോലും ഒരു കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനില്ല ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റെക്റ്റാംഗുലർ നോച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട് അവിടുത്തെ ഡിസ്ചാർജ് കൊണ്ടുപിടിക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ട്രയാങ്കുലർ നോച്ച് ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് അതിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം രണ്ടും നിങ്ങൾ ആക്ടിവിറ്റി അവറിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് എനിക്ക് അയച്ചു തരാം സോ വിത്ത് ദീസ് വി ആർ കൺക്ലൂഡിംഗ് ടുഡേ സെഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ട്രയാങ്കുലർ നോച്ചും റെക്ടാങ്കുലർ നോച്ചും ആയിരുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിപ്പോലാറ്റ് ഈ ടോച്ച് അല്ലെങ്കിൽ വേറെ അതായത് ട്രിപ്പീസോയിഡൽ നോച്ച് അല്ലേ സബ് ട്രപ്പീസോയിഡ്രൽ നോച്ചിൻ്റെ ഡിസ്ചാർജ് ഇക്വേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡ്രാഫ് ചെയ്യുക സോ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ടി ബൈ